ശ്രീ ജോർജ് ജോസഫ് കൂടി ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തത്സമയം ചേരുന്നുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയപരമായ കാര്യങ്ങൾ ആ രീതിയിൽ ഒരു വശത്ത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ആഭ്യന്തര വകുപ്പിന്റെ കാര്യങ്ങളൊക്കെ അത്രത്തോളം തലപുകഞ്ഞ് ആ രീതിയിൽ ഗുരുതരമായ സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ് എന്ന് വേണം പറയാൻ. നോക്കൂ, അത്രത്തോളം വലിയ ആരോപണങ്ങൾ ഭരണപക്ഷത്ത് നിന്നുള്ള ഒരു MLA ഇക്കാര്യങ്ങളൊക്കെ മുന്നിലേക്ക് വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ ചോദിച്ചു പോകും, ഇങ്ങനെയൊക്കെ ശരിക്കും നടക്കുന്നുണ്ടോ? ഇത്രയും കാലവും ഇങ്ങനെയാണോ നമ്മുടെ പോലീസ് സേന മുന്നിലേക്ക് പോകുന്നത്? താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെയൊക്കെ കുറിച്ച് അതിനെ സൂചിപ്പിച്ച് മുഖ്യമന്ത്രിയൊക്കെ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കളങ്കിതരെയൊന്നും സേനയിൽ വെച്ച് പൊറപ്പിക്കില്ല എന്നുള്ളത്. പക്ഷേ നോക്കൂ, ഇത് ഏറ്റവും ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥനെതിരെയാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത്, എന്തുകൊണ്ടാണ്? ഇത് പോലീസിലെ ചില ഗ്രൂപ്പുകളുണ്ട്. ഇപ്പൊ DGP അവിടെ ഇരിക്കുന്നവരും പപ്പറ്റായിട്ട് ഇരിക്കുന്ന പോലെയാണ് ഇവർക്ക് തോന്നുന്നത്. സംസ്ഥാനത്തെ DGP മുഖ്യമന്ത്രി നിയമിച്ചതാണ്. ആ പോസ്റ്റിലിരിക്കുന്ന വ്യക്തി പറഞ്ഞാൽ അനുസരിക്കാത്ത ADGP SP ഇവിടെയുണ്ട്. അത് ഏതായാലും പോലീസിൻ്റെ ഡിസിപ്ലിന് ചേർന്നതല്ല. അത് പരിധി വിട്ടു പോയി എന്ന് മുഖ്യമന്ത്രിക്ക് തോന്നി എന്നാണ് ഞാൻ കരുതുന്നത്. PV അൻവറിനെ പോലെ ഭരണകക്ഷികളൊരു MLA തുറന്ന് ആ കാര്യം അങ്ങ് പറഞ്ഞിരിക്കുന്നു. വളരെ സീരിയസ് ആയ ആരോപണമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, മാമി എന്ന ഒരാളെ കാണാതെ പോയിരിക്കുന്നത് കോഴിക്കോട്ട് നിന്നാണ്. അത് 2023 കാണാതെ പോയെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു വർഷമായിട്ട് ഒരു നടപടിയും പോലീസ് എടുത്തിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിനെ കൊന്നതാണ്, ഈ സ്വർണ്ണക്കടത്തുകാർ കൊന്നതാണ് എന്ന് ആണ് ആരോപണം. അതിനകത്ത് ADGP പങ്കുണ്ടെന്നുള്ള രീതിയിലാണ് അൻവർ MLA പറഞ്ഞിരിക്കുന്നത്. വളരെ സീരിയസ് ആയ ഒരു ആരോപണമാണ്. അതിനോടൊപ്പം തന്നെ സ്വർണ്ണക്കടത്തുകാരിൽ നിന്ന് പണങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പല പോലീസ് ഉദ്യോഗസ്ഥരും. അജിത് കുമാറും വാങ്ങിച്ചു. ആ പണമാണ് വെള്ളയമ്പലത്ത്, തിരുവനന്തപുരം വെള്ളയത്ത് കൊട്ടാരത്തിൻ്റെ അകത്ത് അവിടെ 22 സെൻറ് സ്ഥലം വാങ്ങിച്ചിരിക്കുന്നു. 5-6 കോടി രൂപയുടെ സ്ഥലമാണ്. ഏകദേശം 12,000 സ്ക്വയർ ഫീറ്റിൻ്റെ 3 നില കെട്ടിടത്തിൻ്റെ പ്ലാൻ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പം പണം അദ്ദേഹത്തിൻ്റെ ശമ്പളത്തിൽ നിന്നല്ലാതെ മറ്റൊരു സോഴ്സും ഇല്ല എന്നുള്ള രീതിയിലാണ് ഇപ്പം പറയുന്നത്. പിന്നെ എങ്ങനെ ഈ പണം കൊണ്ടായി? അത് കള്ളക്കടത്തുകാരും മറ്റും ഇങ്ങനെയുള്ള ബന്ധം കൊണ്ടാണെന്നുള്ള ഒരു ധ്വനിയാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. അത് MR അജിത്കുമാർ അതിന് ഒരു വിജിലൻസ് അന്വേഷണം തീർച്ചയായിട്ടും ഫേസ് ചെയ്യേണ്ടി വരും. അതിലേക്ക് ഉത്തരവ് ഉടനെ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. അല്ലാതെ അതിനകത്ത് സർക്കാരിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ വിജിലൻസ് അന്വേഷണം ഉണ്ടാവും. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് അൻവറിൻ്റെ കാല് പിടിച്ചുകൊണ്ട് ഇവിടുത്തെ ഒരു IPS ഒരു SP പത്തനംതിട്ടയിലെ SP സുജിത് ദാസ് അദ്ദേഹത്തിനെ കാല് പിടിച്ചുകൊണ്ട് ക്ഷമ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത നമ്മൾ കണ്ടു, ഒരു ദൃശ്യം കണ്ടു. താനെ MLAയോട് തൻ്റെ തുടർച്ചയായ അല്ലെങ്കിൽ DGP വരെയുള്ള റാങ്കിൽ കടപ്പെട്ടിരിക്കുന്ന വ്യക്തിയാകും പിന്നെ വിശ്വസിക്കണം എന്നുള്ളൊക്കെ രീതിയിൽ ഒരു പോലീസിൻ്റെ ഡിസിപ്ലിനെതിരായിട്ട്. പോലീസ് ഒരിക്കലും ഒരു കവാടാകാൻ പാടില്ല, ഭീരുവാകാൻ പാടില്ല. അത് ഭരണഘടന അനുസരിച്ചുള്ള കാര്യങ്ങൾ ഏത് ഗവൺമെൻറ്റും വരട്ടെ, ഭരണഘടന അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് പോലീസിൻ്റെ ഉത്തരവാദിത്തം. ചിലരൊക്കെ ചില രാഷ്ട്രീയ പാർട്ടികൾ ചായ്വ് കാണിച്ചെങ്കിലും അതൊന്നുമല്ല. ഇവിടെ വന്നിരിക്കുന്ന ആരോപണം ആ മലപ്പുറത്തെ SP ക്യാമ്പസിലുള്ള അവിടുത്തെ തേക്കുൾപ്പെടെയുള്ള മരങ്ങൾ വെട്ടിക്കൊണ്ടുപോയി ഫർണിച്ചർ ഉണ്ടാക്കി, അത് സുജിത് ദാസിൻ്റെ വീട്ടിൽ ഫർണിച്ചർ ഉണ്ടാക്കിയെന്നും ആ ഡൈനിങ് ടേബിൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ADGP അവിടെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നും ഒക്കെയുള്ള രീതിയിലാണ് വരുന്നത്. ADGP അത് നിഷേധിച്ചിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും സീനിയറായ ഉദ്യോഗസ്ഥന്മാർ തമ്മിലുള്ള ഈ കളി, അത് പണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അധികാര ദുർവിനിയോഗമാണ്. തീർച്ചയായിട്ടും ഉന്നതതലത്തിലൊരു പോലീസ് ഉദ്യോഗസ്ഥനെ അത് അന്വേഷിച്ചേ പറ്റുള്ളൂ. ADGP റാങ്കിന് മുകളിലുള്ള ഒരു പോലീസ് ഈ രീതിയിൽ ഇവർക്കൊക്കെ വളം വെച്ചു കൊടുക്കുന്നത് ആരായിരിക്കും, എന്തുകൊണ്ടായിരിക്കും? അങ്ങനെ ഒരു സാഹചര്യം എങ്ങനെയാണ് ശ്രീ ജോർജ് ജോസഫ് നമ്മുടെ സേനയിൽ വരുന്നത്? മുഖ്യമന്ത്രി ഇത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? കാരണം നോക്കൂ, പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് മുന്നിൽ തന്റെ തെളിവുകളെല്ലാം കൊടുത്തിട്ടുണ്ട്, പക്ഷെ അതിൽ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല, തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല എന്നാണ് PV അൻവർ പറയുന്നത്. കാര്യങ്ങൾ നേരത്തെ തന്നെ RDA മുഖ്യമന്ത്രിയിലേക്ക് പോകേണ്ട വഴിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു, അതുപോലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇത് ഇത്രയും വൈകി പോയില്ലേ? ഇന്നലെ ഇന്നോ അല്ലെങ്കിൽ ഒരു മാസം മുൻപേ ഉള്ള കാര്യങ്ങളല്ലല്ലോ PV അൻവർ മുന്നിലേക്ക് വെക്കുന്നത്. PV അൻവർ ഇത്ര ധൈര്യസമേതം അതേ പാർട്ടിയിലെ
മുഖ്യമന്ത്രിയെ ഒരു പരിധിവരെ വിമർശിച്ചു കൊണ്ടുള്ള ഒരു ആരോപണം തന്നെയല്ലേ വന്നത്? മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നൊരു വീഴ്ച ഉണ്ടായെന്നൊരു ധ്വനിയല്ലേ വരുന്നത്? അപ്പോൾ മുഖ്യമന്ത്രിക്ക് ആക്ട് ചെയ്യാതിരിക്കാൻ പറ്റിയില്ല. മുഖ്യമന്ത്രി ഇപ്പം നടപടി പതുക്കെ എടുത്തിരിക്കുന്നു. ഇത് മലപ്പുറത്തെ ഒരു താഫ്രി എന്ന ഒരു ഡ്രഗ്സ് കടത്തുകാരൻ്റെ ആ ഗ്യാങ്ങിനെ പിടിച്ചപ്പം അയാൾ കസ്റ്റഡിയിലിരുന്ന് മരിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നങ്ങൾ ADGP അതുപോലെ തന്നെ സുജിത് ദാസും തമ്മിൽ ഉണ്ടായെന്നാണ് ഞാൻ കരുതുന്നത്. അതുമാത്രമല്ല, ആ മലബാർ ഏരിയയിലെ സ്വർണ്ണക്കടത്തുമായിട്ടോ ബന്ധപ്പെട്ട് സുജിത് ദാസിന് ബന്ധമുണ്ടെന്ന് ആരോപണം പറയുന്നുണ്ട്. സുജിത് ദാസ് നേരത്തെ കസ്റ്റംസിലെ ഇൻസ്പെക്ടറായിരുന്നു അങ്ങാണ്ട് എന്ന് തോന്നുന്നു. കസ്റ്റംസ് ജോലി ചെയ്ത ആൾ പിന്നീട് IPS കിട്ടിയാണ് പോലീസിൽ വന്നത്. അപ്പോൾ സ്വർണ്ണക്കടത്തും അങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെ ആയിട്ട് നല്ല അദ്ദേഹത്തിന് നല്ല വിവരം ഉണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് അതിലേക്ക് അദ്ദേഹം ഉൾപ്പെട്ടിട്ടുണ്ടോ അതിനകത്ത് വേറെ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. ഏതായാലും കേരളത്തിലെ പല ഉദ്യോഗസ്ഥന്മാരും അവരുടെ വരുമാനത്തിൽ കൂടുതൽ ഉള്ള പണം ഉപയോഗിച്ച് കെട്ടിടങ്ങളും സ്ഥലങ്ങളും വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു അതാണ് കവടിയാർ പോലെയുള്ള കൊട്ടാരത്തിനോട് ചേർന്നുള്ള ഇത്ര വെള്ളയമ്പലം പോലെയുള്ള സ്ഥലത്ത് ഇത്ര ഉന്നതമായ വിലയുള്ള, കാരണം കേരളത്തിലെ ഏറ്റവും വിലയുള്ള സ്ഥലമാണ് കവടിയാർ കൊട്ടാരം ഗവർണറുടെ വസതിക്ക്. അതിനടുത്ത് 22 സെൻറ് സ്ഥലമെന്ന് പറയുമ്പം തന്നെ 6-7 കോടി രൂപ തന്നെ അതിന് വേണം. അതിനുള്ള ഒരു വരുമാനം MR അജിത്കുമാറിനുണ്ടോ? അവിടെ 12,000 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് പണിയാനാണ് സാങ്ഷൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. അതായത് എത്ര കോടി, 10-20 കോടി രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനുള്ള ശ്രമത്തിലാണ്. തീർച്ചയായിട്ടും ഒരു വിജിലൻസ് എൻക്വയറി നടത്തിയേ പറ്റുള്ളൂ, അതിനൊരു ഗവൺമെൻറ് ഉത്തരവുണ്ടായേ പറ്റുള്ളൂ. കാരണം അത് പറഞ്ഞിരിക്കുന്ന ആരാണ്? സാധാരണക്കാരനല്ല, PV അൻവർ എന്ന് പറഞ്ഞാൽ പാർട്ടിയിലെ തന്നെ ഒരു MLA തന്നെയാണ്. അപ്പോൾ അത് വളരെ സീരിയസ് ആണ്. അദ്ദേഹം തുറന്നു പറയുന്നുണ്ട് ചില കാര്യങ്ങൾ. മുന്നിലേക്ക് നീങ്ങും എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ട്? ശരിയാണ്, ഇന്ന് മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു, സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു, അതൊരു പൊതുവേദിയിൽ കൂടിയാണ് പറയുന്നത്, വിജിലൻസ് അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. എന്തെല്ലാം കാര്യങ്ങളാണ് മുന്നിലേക്ക് പറഞ്ഞിരിക്കുന്നത്? കൊലപാതകം ചെയ്യിക്കുന്നു, കൊലപാതകിയാണ്, സ്വർണ്ണക്കടത്ത് നടത്തുന്നു, സ്വർണം പൊട്ടിക്കുന്നു, അതിൽ നിന്നൊരു വിഹിതം എടുക്കുന്നു, ഫോൺ ചോർത്തുന്നു, മുഖ്യമന്ത്രിയുടെ കാര്യം പോലും ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ രീതിയിൽ ഒരാൾ ഇങ്ങനെ മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ മാറ്റി നിർത്തുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം വേഗത്തിൽ നടപടികൾ ഉണ്ടാകും? അത് പര്യാപ്തമാണോ? കാരണം എങ്ങനെയാണ് ഈ ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്തേക്ക് MR അജിത്കുമാർ വളരെ പെട്ടെന്ന് തിരികെ എത്തിയതും എന്നും കേരളത്തിനറിയാം. അല്ല, MR അജിത്കുമാർ അദ്ദേഹം DGP ഓവർടേക്ക് ചെയ്താണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. അദ്ദേഹം DGP ഇറക്കേണ്ട സർക്കുലർ, അഡീഷണൽ DGP സർക്കുലർ ഇറക്കിയതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. DGP അറിയാതെ കേരളത്തിൽ ഒരു അഡീഷണൽ DGP സർക്കുലർ ഇറക്കുന്ന അദ്ദേഹം അത് മുഖ്യമന്ത്രി ശ്രദ്ധയിൽ കൊടുക്കുകയും അങ്ങനെ പരാതിപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ DGP. എന്തായാലും പോലീസിൻ്റെ ഡിസിപ്ലിൻ പോയിരിക്കുന്നു. ഇവിടെ പല ഗ്രൂപ്പുകളുണ്ടായി, അവർക്ക് തോന്നിയവാസം ചെയ്തു. അത് സർക്കാർ തലത്തിലും അല്ലെങ്കിൽ ഭരണതലത്തിലുള്ള ചില വ്യക്തികളുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരിവിടെയുണ്ട്. അതുമാത്രമല്ല, നമുക്കറിയാം കേരളത്തിലെ ഇതുവരെ ഉണ്ടായ പല പ്രശ്നങ്ങൾക്കും പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും പിന്നിലുണ്ട്. അത് മുഖ്യമന്ത്രി അറിഞ്ഞാണോ അറിയാതെയാണോ അത് മുതലെടുക്കുകയാണ് ഇവർ. ഏതായാലും ഇപ്പം മുഖ്യമന്ത്രിക്ക് അത് തോന്നി, അത് ശക്തമായ നടപടിയില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. കാരണം അദ്ദേഹത്തിനെ കൂടെ ചേർത്ത് വച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യിക്കുന്നത്, അല്ലെ ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനൊരവസ്ഥയിലേക്ക് കാര്യം വന്നപ്പം പിടിവിട്ടു പോകുമെന്ന് അദ്ദേഹത്തിന് തോന്നി. നടപടി വളരെ ഫാസ്റ്റായിരിക്കും, അതിന് യാതൊരു സംശയമില്ല. നമ്മൾ 2 ദിവസം കൊണ്ടേ കേൾക്കുന്നുള്ളൂ സുജിത് ദാസ് അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്തിരിക്കും, അത് തന്നെയല്ലേ വിജിലൻസ് എൻക്വയറി ഡിക്ലെയർ ചെയ്തിരിക്കും. പിന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മാറ്റുന്നുണ്ടോ ഇല്ല കാര്യം നമുക്കറിയില്ല പൊളിറ്റിക്കലായിട്ട്. പക്ഷേ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, പൊളിറ്റിക്കൽ സെക്രട്ടറി ആയാലും ശരി, രാഷ്ട്രീയ നേതാക്കന്മാരായാലും പറയുന്നത് നിയമവിരുദ്ധമായ കാര്യം പറയാൻ അത് ചെയ്തു കൊടുക്കാൻ ഇവർ ബാധ്യസ്ഥരല്ല. അതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. കാരണം പൊതുജനങ്ങളെ മുമ്പിൽ ഇനി പാർട്ടിക്ക് അല്ലെങ്കിൽ പാർട്ടിയുടെ അംഗങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം വളരെ സീരിയസ് ആയ ആരോപണമല്ലേ കോഴിക്കോട്ട് മാമി എന്ന് പറഞ്ഞ ഒരാളെ കാണാതെ പോയത്. അത് കാണാതെ പോയ പല സ്ഥലത്തും പോയിട്ടുണ്ടാവും. അദ്ദേഹത്തിനെ കൊന്നു കുഴിച്ചിട്ടിരിക്കുന്ന ആര്? സ്വർണ്ണക്കടത്ത് കയറുക, അതാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെയും അതിന് അജിത് കുമാറിനും മറ്റും പങ്കുണ്ടെന്നുള്ള വളരെ സീരിയസ് ആയ ആരോപണമാണ്. അങ്ങനെ ഒരു ആരോപണം വന്നാൽ മുഖ്യമന്ത്രിക്ക് പിടിച്ചു നിൽക്കാൻ ഒക്കില്ല, കേസെടുത്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതിന് ആ മിസ്സായ ആൾക്കാർക്ക് ആ ആളിനെതിരായിട്ട് കേസെടുത്തിട്ടുണ്ടോ? ആ കേസെടുത്തിട്ടുണ്ടെങ്കിൽ നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ പരാതിപ്പെട്ടു. പിറ്റേ ദിവസം തന്നെ അദ്ദേഹം അവിടുത്തെ കോഴിക്കോട് ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിയപ്പം മൊബൈൽ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. വെളിയിൽ ഇറങ്ങിയ ശേഷം പിന്നെ സംസാരിച്ചിട്ടില്ല. പിന്നെ ഉച്ചയ്ക്കാണ് ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിയത്. ആ വൈകിട്ട് 7 മണിക്ക് ശേഷം അവിടെ
ബേബി മെമ്മോറിയലിൻ്റെ അടുത്ത് ഒരു ടവറിൻ്റെ അടുത്ത് അവിടെ പള്ളിയിൽ അദ്ദേഹം ഇമാമുമായിട്ട് സംസാരിക്കുന്നത് കണ്ടിട്ട് ശേഷം ഇതുവരെ ഒരു മൊബൈൽ ശബ്ദിച്ചിട്ടില്ല, എങ്ങോട്ട് പോയിന്നറിയില്ല. അപ്പോൾ അത് കള്ളക്കടത്തുമായിട്ടൊരു ബന്ധമുള്ള ഒരു പറ്റിയ ഒരു കൊലപാതകമാണ്. അതിന് ഇവർക്ക് നോളജുണ്ട്, നോളജ് മതിയല്ലോ, അല്ലെങ്കിൽ ഇവർക്ക് അറിവുണ്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. പോലീസ് ഉദ്യോഗസ്ഥർ വെള്ളത്തിലാകില്ലേ? കേരളത്തിലെ എത്രയോ കേസുകൾ നമ്മൾ കണ്ടിരിക്കുന്നു, നക്സൽ വർഗീസിൻ്റെ അങ്ങനെ അയം കേസ് എന്തെല്ലാം. അത് അമിതമായ സ്വാതന്ത്ര്യം ഈ അധികാര കേന്ദ്രത്തിലെ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കുണ്ടാവുമ്പോൾ കാര്യങ്ങൾ പോയത് കൊണ്ടാണ് ഇപ്പോൾ ഇത്രത്തോളം വലിയൊരു സംശയത്തിന് അല്ലെങ്കിൽ നാണക്കേണ്ട നിലയിൽ പോലും നമ്മുടെ സേന നിൽക്കേണ്ടി വരുന്നത്.